നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ്. ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തകർത്ത് മോഷണം. പരിയാപുരം ഭഗവതി കോട്ടയിലെ ക്ഷേത്രത്തിന്റെ 3 ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷ്ടാവ് പണം കവർന്നത്. മോഷ്ടാവ് ശ്രീകോവിൽ തുറന്നെങ്കിലും അകത്ത് കയറാൻ കഴിഞ്ഞില്ല. ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിക്ക് ക്ഷേത്രത്തിലെത്തിയ പൂജാരി പി കലാധരനാണ് ഭണ്ഡാരം തകർത്ത നിലയിൽ കണ്ടത്. തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെയും തിരൂർ പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തകർത്ത് മോഷണം. പരിയാപുരം ഭഗവതി കോട്ടയിലെ ക്ഷേത്രത്തിന്റെ 3 ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷ്ടാവ് പണം കവർന്നത്. മോഷ്ടാവ് ശ്രീകോവിൽ തുറന്നെങ്കിലും അകത്ത് കയറാൻ കഴിഞ്ഞില്ല. ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിക്ക് ക്ഷേത്രത്തിലെത്തിയ പൂജാരി പി കലാധരനാണ് ഭണ്ഡാരം തകർത്ത നിലയിൽ കണ്ടത്. ഇപ്പോ ഇന്ന് രാവിലെ എല്ലാ ദിവസവും തുറക്കാൻ വരുന്ന മാതിരി ഒരു 5:30 ഞാൻ അമ്പലം തുറക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അമ്പലം തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടത്. അപ്പൊ നോക്കിയപ്പോ ഭണ്ഡാരങ്ങളൊക്കെ പൊളിച്ചിട്ട് ആ ചെറിയമ്മ ഭഗവതിയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ ഭണ്ഡാരങ്ങളിലെ എല്ലാ പൈസകളും എടുത്തു പോയിട്ടുണ്ട്. പക്ഷെ വേറെയുള്ള താലിമാലകളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. പള്ളിയാറിനുള്ളിലത്തെ ഒരു സാധനങ്ങളോ ഒന്നും എടുക്കാൻ അവർക്ക് പറ്റിയിട്ടുമില്ല. കാരണം വിളക്ക് കത്തിക്കൊണ്ട് ഇരിക്കുന്ന കാരണമാണെന്ന് തോന്നുന്നുണ്ട് അവർ പള്ളിയാറ തുറന്നപ്പോൾ തുറന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ താലിമാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സ്വർണങ്ങളോ മറ്റോ താലിയോ മാലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഭണ്ഡാരത്തിലുള്ള എല്ലാ പൈസകളും അവർ കുത്തിപ്പൊളിച്ച് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അവർ. അപ്പോൾ ഒന്ന് തുറക്കാൻ വരുമ്പോഴാണ് അപ്പോൾ ഞാൻ കമ്മിറ്റിക്കാരെ വിളിച്ച് വിവരം പറഞ്ഞ് അവർ വന്ന് ഇപ്പോൾ പോലീസിൽ അറിയിച്ച് അവർ വന്ന് അവരൊക്കെ നോക്കി ചെക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് ഇപ്പോൾ അമ്പലം തുറക്കാൻ പോകുന്നത്. തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെയും തിരൂർ പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. തിരൂർ CI KJ ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ക്ഷേത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവമെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി അനിൽ പറഞ്ഞു. രാവിലെയാണ് വിവരം അറിയുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കമ്മിറ്റി എന്നുള്ള നിലയിൽ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേകത, രണ്ട് ഭണ്ഡാരങ്ങൾ രണ്ട് മൂന്നെണ്ണം തുറന്ന് അതിനകത്ത് നിന്ന് പൈസ എല്ലാം പോയിട്ടുണ്ട്. ഒരു മാസമായിട്ട് ഞങ്ങൾ ഭണ്ഡാരമൊക്കെ തുറന്ന് ക്ലിയർ ചെയ്താണ്. പക്ഷേ വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയറയ്ക്ക് അകത്ത് കയറിയിട്ട് പള്ളിയറ തുറന്നിട്ട് അകത്ത് കയറിയപ്പോൾ കയറിയിട്ട് അതിൽ മാല, താലിമാല കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല. അതാണ് അതിനകത്തൊരു പ്രത്യേകത. സ്വർണത്തിൻ്റെ മാലകളെല്ലാം ഉണ്ടാവും. അത് തുറന്ന് നോക്കിയിട്ട് എന്തോ വിളക്ക് കത്തിയിരിക്കുന്നത് കണ്ടിട്ടോ എന്തോ ഭയപ്പെടാൻ തോന്നുന്നു, ഒന്നും എടുത്തിട്ടില്ല. അത് ഒരു പ്രത്യേകതയാണ്, അതിനകത്ത് കയറിയൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഭണ്ഡാരങ്ങൾ തുറന്ന് അതിനകത്തുള്ള പൈസ കാര്യങ്ങളെല്ലാം എടുത്ത് പോയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കണ്ടത്. അതിന് ഉടനെ തന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ച് പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് വന്ന് അതിലെ എല്ലാ കാര്യങ്ങളും അവരെ പ്രാഥമിക പരിശോധനകൾ നടത്തി എല്ലാം നോക്കിയിട്ട് പൂജാരിയോട് കയറി കാര്യങ്ങൾ. കഴിഞ്ഞ കാലവർഷത്തിൽ ക്ഷേത്രത്തിലെ CCTV ക്യാമറകൾക്ക് തകരാറ് സംഭവിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പരിയാപുരം ജുമാ മസ്ജിദിലും വെട്ടത്തുകാവിലും മോഷണം നടന്നിരുന്നു. TVN News തിരൂർ. 50 വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ, ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ, നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ്.